ഭയങ്കരമായ കച്ചവടം നടത്തിയ കച്ചവടക്കാരനെ പറഞ്ഞു തരത്തോ? ഈ ആലത്തൂർ നിന്ന് തൃശ്ശൂർ പാലക്കാട് ദേശീയ പാതയിൽ കച്ചവടം നടത്തുന്ന ജീവിതത്തിന്റെ രണ്ടറ്റം തമ്മിൽ കൂട്ടുമുട്ടിക്കാം പെടാപ്പാട് വരുന്ന ബിസിനസ്സുകാരോട് ഞാനൊരു കച്ചവടക്കാരനെ പറഞ്ഞു തരത്തോ? ആരാണ് ആ കച്ചവടക്കാരൻ എന്നറിയോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂൽ മക്കയിൽ പ്രബോധനം നടത്തുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലിനെ മക്ക ഖുറൈശുകളെ അവിടെ നിന്ന് ഇവിടെ നിന്ന് അവിടെ നിന്ന് ആട്ടിയോടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തോടൊത്ത് മദീനയിലേക്ക് ഹിജ്റ പോവുകയാ. ആ സമയത്ത് മക്ക നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ് മഹാനായ സിനാൻ നബി അല്ലാഹു അൻഹു. മഹാനായ സിനാൻ നബി അല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ മദീനയിലേക്ക് ഹിജ്റ പോയപ്പോ സിനാ നബി അല്ലാഹുവിന്റെ മനസ്സിൽ വലിയ ആഗ്രഹമാണ് മദീനയിലേക്ക് ഹിജ്റ പോകണം. അങ്ങനെ മഹാനായ സിനാ നബി അല്ലാഹുത്തലാനും മദീനയിലേക്ക് പോകാൻ ആഗ്രഹിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഹബീബ് അവിടെയല്ലേ, എന്റെ പ്രിയപ്പെട്ട മുത്തു റസൂൽ അവിടെയല്ലേ, എന്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ ചാരത്തേക്കെത്താനുള്ള അഗമ്യമായ ആഗ്രഹത്തോടെ മഹാനായ സിനാ നബി അല്ലാഹുത്തലാനും ഒട്ടകപ്പുറത്ത് ആ ഒറ്റകപ്പുറത്ത് കയറേറ്റം മദീനയിലേക്ക് യാത്ര ചെയ്യുമ്പോ മക്കാനാടിന്റെ അതിർത്തിയിലെത്തിയപ്പോ മക്കാ കുറേശികൾ വന്നിട്ട് പറഞ്ഞു, നീ എവിടേക്ക് പോവുകയാണ്? ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് പോവുകയാണ്, ഞാൻ എന്റെ ഹബീബിന്റെ അടുക്കലേക്ക് പോവുകയാണ്. അപ്പോഴാണ് അവര് പറഞ്ഞത്, പറ്റില്ല ഇവിടെ നിന്ന് മദീനയിലേക്ക് പോകാൻ കഴിയില്ല. മഹാനായ സിനാ നബി അല്ലാഹു തആലാണ് പറഞ്ഞില്ല. ഏതൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും എനിക്ക് എന്റെ ഹബീബിന്റെ മദീനയിൽ എത്തണം. എന്നാൽ സിനാനെ, നീ ഇവിടെ നിന്ന് പോകുന്നുവെങ്കിൽ നിന്റെ സമ്പത്തെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകണം, കൊണ്ടുപോകാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരത്തിലേക്കുള്ള കച്ചവടമാണ് വരുതെന്ന് മനസ്സിലാക്കിയപ്പോ എല്ലാ തോട്ടങ്ങളും മക്കയിൽ ഉപേക്ഷിച്ചിട്ട് പോവാത്തയാളെടുത്ത് എനിക്കെന്റെ ഇത്തപ്പഴ തോട്ടങ്ങൾ വേണ്ട, സമ്പാദിച്ച സമ്പാദ്യങ്ങൾ എനിക്ക് വേണ്ട, എല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ട് മദീനയിലേക്ക് പോവുകയാണ്. ആ പോകുന്ന സമയത്ത് മഹാരായ സിനാ നബി അല്ലാഹു അൻഹുവിനോട് മഹാനായ സിനാ നബി അല്ലാഹു അൻഹുവിനോട് മക്കാര് പറഞ്ഞു, സിനാൻ നിന്റെ തോട്ടം മാത്രമല്ല നിന്റെ ഒട്ടകത്തെയും ഇവിടെ ഉപേക്ഷിക്കണം. ഈ ഒട്ടകം നീ മക്കയിൽ നിന്ന് സമ്പാദിച്ചതാണ്. ആലോചിച്ചു നോക്കാ ചരിത്രം. ഒട്ടകത്തെ കൊണ്ടുപോകാൻ നിവൃത്തിയില്ല. നീ മക്കയിൽ നിന്ന് സമ്പാദിച്ചതെല്ലാം മക്കയിൽ ഉപേക്ഷിച്ചിട്ട് പോകാൻ മഹാരായ സമ്പത്തെല്ലാം ഉപേക്ഷിച്ചു. ഇനി ഉപേക്ഷിക്കേണ്ടത് ആകെ സഞ്ചരിക്കാനുള്ള വാഹനമാണ്. ആ വാഹനം അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനയിലെത്താൻ ഒട്ടകത്തെയും മദീനയും മക്കയിൽ ഉപേക്ഷിച്ചു. എന്നിട്ട് സിനാ നബി അല്ലാഹു അൻഹു ഒട്ടകത്തിൽ നിന്ന് ഇറങ്ങി കാൽപാദം ഊന്നി മക്കയിൽ നിന്ന് മദീനയിലേക്ക് സഞ്ചരിച്ചു. 450 കിലോമീറ്റർ ഒന്നുമില്ല കയ്യിൽ, സമ്പാദിച്ച സമ്പാദ്യങ്ങളില്ല, ഇത്തപ്പഴ മരങ്ങളില്ല, ജോലിയില്ല, സഞ്ചരിക്കാനുള്ള വാഹനവും മക്കാര് പിടിച്ച് തടഞ്ഞു നിർത്തി. എന്നിട്ട് പറഞ്ഞു, സിനാൻ ഇനി പോയിക്കൊള്ളു, കയ്യിൽ ഒരു കാലക്ക പോലും ഇല്ലാതെ സഞ്ചരിക്കാനിരിക്കാൻ. ഇന്നലെ പ്രസംഗിച്ചു മൈക്ക് ശരിയായില്ല, അതിന്റെ പ്രശ്നം. അതുകൊണ്ട് എപ്പോഴും പറയാം, മൈക്കാരോട് നല്ല മൈക്ക് വെക്കണം, നല്ല മൈക്ക് വെക്കണം, അല്ല നമുക്ക് കമ്മീഷൻ കിട്ടുവാനിട്ടല്ല. നാളെ പ്രസംഗമുണ്ട്, മറ്റന്നാളുണ്ട്. ഇന്നലത്തെ മൈക്ക് ശരിയായിട്ട് സൗണ്ട് കൊടുത്തു. ഈ തൊണ്ടെന്ന് പറഞ്ഞ സാധനം അല്ല, അത് എവിടെയും ഒരു ചെറിയ ഫോൾട്ട് വന്ന ഫോൾട്ട്. ഇപ്പൊ അതിന്റെ ബുദ്ധിമുട്ടാണ് ഞാൻ ഇപ്പൊ അനുഭവിക്കുന്നത്. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകുമാറാകും.
ഈ മൈക്ക് കേടായിട്ട് സൗണ്ട് പോയാൽ പിന്നെ അത് വരാൻ വലിയ പാടാണ്. ജലദോഷവും പനിയോ വന്നിട്ട് സൗണ്ട് പോയാൽ, അത് ജലദോഷവും പനിയോ പോയാൽ പെട്ടെന്ന് വരും. മൈക്കിന്റെ സൗണ്ട് തന്നെ എടുത്ത് ഇങ്ങനെ തൊണ്ടയിലോട്ട് വന്നിട്ട് പിടിക്കുന്ന സൗണ്ടാണ്. അതൊന്ന് ശരിയായി വരണമെന്ന് വലിയ ബുദ്ധിമുട്ടാണ്. ഏതായാലും അല്ലാഹു ആരോഗ്യത്തോടെ കൈസ് നൽകട്ടെ. നിങ്ങളെ നാമി പറഞ്ഞ വ്യക്തി അങ്ങനെ ശരിയാവും. എന്താണ് ഒരു മാനി ഒരു മാനി ഒരു മഹാനായ സിനാ നബി അല്ലാഹു തആലാവിനോട് മക്കാര് പറഞ്ഞ സിനാനെ മദീനയിലേക്ക് പോവുക, എന്റെ പ്രിയപ്പെട്ട സഹോദര. മഹാനായ സിനാനബി അല്ലാഹു തആലാവിന്റെ കൈകളും വീശി നിശബ്ദമായി, യാതൊന്നുമില്ലാതെ വെറുമയോടെ അവിടെ നിന്ന് കാൽപ്പാടങ്ങൾ കൊണ്ട് സഞ്ചരിക്കുക. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന 450 കിലോമീറ്റർ കരിമ്പാറകളുടെ മുകളിലൂടെ കവിഞ്ഞു കടന്ന് അവസാന മഹാനായ സിനാനബി അല്ലാഹു നടന്ന് നടന്ന് മദീനയിലെത്തുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലിരിക്കുകയായ സിനാനബി അല്ലാഹു തആലാനു ആദരവായ ഹബീബായ നബിയെ കണ്ടപ്പോ ഇത്ര നേരെ ത്യാഗം സഹിച്ചൊരാർക്കു വേണ്ടിയാണോ, എല്ലാ സമ്പത്തുകളും ഉപേക്ഷിച്ച് ആർക്കു വേണ്ടിയാണോ, എന്റെ ജീവിതത്തിൽ ഞാൻ സമ്മാനിച്ചതൊക്കെ വിലപ്പെട്ടതൊക്കെ ആരുടെ സമക്ഷത്തിനാണോ സമർപ്പിച്ചത്, ആ ഹബീബായ നബിയെ മുമ്പിൽ കണ്ടപ്പോ മഹാനായ സിനാനബി അല്ലാഹു തആലാനു സന്തോഷത്തോടെ ഓടി ചെന്നിട്ട് അല്ലാഹു റസൂലിനെ ചേർത്ത് പിടിച്ച് തിക്കിച്ച് പിടിക്കുമ്പോ മഹാനായ സിനാനബി അല്ലാഹു അന്നിനെ തന്റെ റിസാലത്തിന്റെ നെഞ്ചകത്തോട് ചേർത്ത് പിടിച്ചിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്കുണ്ട്, റബ്ബി ഹതിജാരതുക യാ സിനാ, റബ്ബി ഹതിജാരതുക യാ സിനാ, സിനാനെ നീ ചെയ്ത കച്ചവടമേ കുഞ്ഞ ലാഭകരമായ കച്ചവടമാ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും ലാഭകരമായ കച്ചവടം ഏതാ? സിനാനെ റബ്ബി ഹതിജാരതുക യാ സിനാ, സിനാനെ നീ ചെയ്ത കച്ചവടം ഏറ്റവും ലാഭകരമായ കച്ചവടമാ. മഹാനായ സിനാ നബി അല്ലാഹു തആലാനു അത്ഭുതപ്പെട്ടു പോയി. എന്താ പറയുന്നത്? ഒരു പുരുഷായുസുകൊണ്ട് സംബന്ധിച്ചത് മുഴുവൻ മക്കയിൽ വീട്ടിച്ചിട്ട് വെറും കയ്യോടെ വന്നപ്പോ ഒരു തുണിക്കും മറുതുണിയില്ല നബിയെ, ഒരു കാലത്ത് പോലും കയ്യിലില്ലയാ റസൂലല്ലാ. അങ്ങനെ വന്ന് എന്നോടാണോ ഇത് പറയുന്നതെന്ന് ചോദിക്കവേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിനാ നിനക്ക് വേണ്ടി അല്ലാഹുവിന്റെ ഖുർആനിലൊരായ തെറഞ്ഞു, സിനാ നിനക്കിൽ കാലത്തുന്ന യുവാക്കളോട് കഴിയുമോ നമുക്കൊക്കെ ഇങ്ങനെ സമർപ്പണ ബോധത്തോടെ ജീവിക്കാൻ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഓതി കൊടുത്തു, സിനാനെ അല്ലാഹു അല്ലാഹു പറയുകയാണ്, ഒന്നിനാത്തി ചില ആളുകളുണ്ട് മയ്യശ്രീയവര് കച്ചവടം ചെയ്യുന്നവരാണ്, നബ്സഹുവയുടെ ശരീരത്തെ വിഭജിക്ക മറന്നാക്കില്ല. ായ അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചിട്ട് തങ്ങളുടെ ശരീരത്തെ അള്ളാഹുവിന് വേണ്ടി കച്ചവടം ചെയ്യുന്ന ചില ആളുകളുണ്ട്. അവരോടാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങിയില്ല. മുഖിനീങ്ങളെ സഹോദര, നമ്മുടെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ അടിച്ചമർത്തിയിട്ട് പടച്ചറപ്പിന് വേണ്ടി സമർപ്പിക്കുമ്പോ എനിക്ക് ഏറ്റവും വലുതണ്ട റബ്ബാക്ക് വലുതണ്ട റബ്ബിന്റെ ബുദ്ധിയ, എനിക്ക് വരുന്ന കബറിന്റെ വെളിച്ചമാ, എനിക്ക് വരുന്ന മഹിസറിയിലെ വിജയമാ. എന്നാരും മനസ്സിൽ തീർത്ത് ജീവിക്കുന്നുവോ അവനാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹീതനെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സഹോദരങ്ങളോട് സഹോദരിമാരോട് നൈമിഷികമായ ഈ ജീവിതത്തിന്റെ പ്രമത്തതയിലും മുങ്ങിപ്പോകരുത്, അനന്തമായ ആഹരത്തിന്റെ വിജയത്തിലോട്ട് നടന്നു പോകണം. നമുക്കുള്ളതെല്ലാം പണച്ചറപ്പിന് വേണ്ടി ധരിക്കാം.
പടച്ചവനെ അല്ലാഹുവേ, ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ്ക്രിയേഷൻ നീ ആ സഹോദരങ്ങളെ കാക്കണേ അല്ലാ, കാക്കണേ അല്ലാ.